രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. പുരസ്കാര നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫിയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക്. അംഗീകാരം ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്നും പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് ലഭിച്ചതെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു. പടക്കം പൊട്ടിച്ചും മധുരം പങ്കിട്ടുമാണ് ആഘോഷം നടന്നത്. മുനിസിപ്പാലിറ്റികൾ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂർ നഗരസഭ തൃശൂർ ജില്ല, രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശൂർ ജില്ല. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം മുനിസിപ്പാലിറ്റി തലത്തിൽ വടക്കാഞ്ചേരി ഒന്നാം സ്ഥാനം, വൈക്കം രണ്ടാം സ്ഥാനം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് പുരസ്കാരം നഗരസഭയെ തേടിയെത്തുന്നത് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം അവസാനിപ്പിച്ച വേളയിലാണ്. നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനം യോഗത്തെ അറിയിക്കുന്നത്. സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഒന്നാം സ്ഥാനവും ലഭിച്ചതായുള്ള വാർത്ത അറിഞ്ഞതോടെ ഭരണപക്ഷ കൌൺസിലർമാർ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. തുടർന്ന് ലഡു വിതരണവും പടക്കം പൊട്ടിച്ചും ജീവനക്കാർ ആഹ്ലാദം പങ്കിട്ടു. ഇത് രണ്ടാം തവണയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തുന്നത്. കഴിഞ്ഞ തവണയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സംസ്ഥാന തലത്തിൽ സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ച മികവിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്നും വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൂട്ടുമെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു മികവനാണ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച ഈ അവാർഡ് കൂടുതൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടമായി ഞങ്ങൾക്ക് കരുതുകയാണ്. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കുകയാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും. നഗരസഭയുടെ വികസനത്തിന് കക്ഷിരാഷ്ട്രീയമില്ല, ജാതിമത ചിന്തയില്ല, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികവാർന്ന നഗരസഭ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഉറപ്പു പറയുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചതെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പറഞ്ഞു. തീർച്ചയായിട്ടും 9-ാം വയസ്സിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന നഗരസഭ ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടുകയുണ്ടായി. തീർച്ചയായിട്ടും എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ രണ്ട് പ്രാവശ്യവും ഈ അവാർഡ് നേടാൻ സാധിച്ചത്. അതിലൊരുപാട് സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ, ജമീല ബി എ എം, സ്വപ്ന ശശി, വിവിധ ഡിവിഷനിലുള്ള കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 40 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷിപത്രവും അടങ്ങിയ പുരസ്കാരം ഫെബ്രുവരി 19 കൊട്ടാരക്കര ജൂബിലി ഹാളിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. VCV ന്യൂസ്, വടക്കാഞ്ചേരി.